രേഖപ്പെടുത്താനാണ് പിന്നെ പ്രദേശത്തുള്ള യൂണിറ്റി ആരോട് ഒപ്പിക്കോട്ടെ. എല്ലാവരോടും ഈശ്വരൻ ശ്രീയായിക്കും. എപ്പോഴെപ്പോഴും ഞാൻ പള്ളിയിൽ പറഞ്ഞൊരു കാര്യം മറക്കില്ല, ലഹരി വിമുക്ത പെരുന്നാൾ വേണം നമുക്ക്. ഈ യൂണിറ്റുകാരാണ് അതിൽ ഏറ്റവും മാതൃക കാണിക്കേണ്ടത്. അധ്വാനരുതാവിന് ബ്ലസ്സഡ് ഹോമിലേക്ക് വേണ്ടി ഒരു ചെറിയ സംഭാവന ദേവാലയ നിർമ്മാണത്തിൻ്റെ ഒരു ഭാഗം, ഈ കപ്പേട നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് കൊച്ചുനേഴ്സ് ചേട്ടൻ്റെ മകൻ ഡെയ്സൺ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. നാല് മക്കളാണ് കൊച്ചുനേഴ്സ് ചേട്ടനുള്ളത്, ജോസ്, ഡെയ്സൺ, ജോണി, വിൽസൺ. നാലുപേരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. അഞ്ചു പേരാണ് അവരൊക്കെ പരിഹാരം ചെയ്തുകൊണ്ട്. ഡെയ്സൺ ഇതിനു വേണ്ടി മാത്രം ജോലി സ്ഥലത്ത് നിന്ന് ഓടിക്കിടച്ചു വന്നു, ഇറ്റലിയിലായിരുന്നു ഓടി വന്നു, ബഹറിനിലായിരുന്നു അന്ന് കഴിഞ്ഞ്. അവിടുന്നൊക്കെ ഓടിയെത്തി ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാക്കണം, ഈ പരിപാടി നന്നാക്കണം, അതിനുവേണ്ടിയാണ് അദ്ദേഹം ഓടിയെത്തിയത്. അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി. ബ്ലസ്സഡ് ഹോമിലേക്കുള്ള സംഭാവന സ്വീകരിക്കാൻ അഭിനന്ദനാവിനെ സ്വാഗതം ചെയ്യുന്നു. നൽകിയ സംഭാവനയ്ക്ക് പ്രത്യേകം നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമുക്കറിയാലോ അല്ലേ ബ്ലസ്സഡ് ഹോം എന്താന്ന് അല്ലേ? നമ്മുടെ ഈ ഇടവകയിൽ എത്ര കുടുംബങ്ങൾക്ക് കിട്ടേണ്ടെന്ന് അറിയാവോ മുളച്ച? ഈ ഇടവയിൽ എത്ര കുടുംബങ്ങൾ? എട്ട് കുടുംബങ്ങൾക്ക് ഈ ഇടവകയിൽ ബ്ലസ്സഡ് ഹോമിൻ്റെ ആനുകൂല്യം കിട്ടുന്നുണ്ട്. എല്ലാ മാസവും 20-ാം തീയതി അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1,000 രൂപ തീരെ നിർത്തനായിട്ടുള്ള കുടുംബങ്ങൾക്ക്. അങ്ങനെ നമ്മുടെ നിങ്ങളുടെ സഹകരണം നിങ്ങളുടെ സഹായവും ഉണ്ടാകണം. ഓക്കെ, ഇത് നിങ്ങളുടെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നേർച്ച ഭക്ഷണത്തിൽ പങ്കെടുക്കാൻ പ്രത്യേകമായിട്ട് ഒന്നുകൂടി ഓർപ്പിക്കുന്നു. നമ്മുടെ സിന്തേറ്റിക് കപ്പലുകൾ അറിയാം. Thank you.
അച്ചു അവിടെ കൂടെ എത്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അതൊക്കെ എടുത്തപ്പോ